അടിപൊളി മഴയാണ്. ഈയൊരു മഴത്ത് ഞാനും ഉമ്മണ്ടിട്ട കൂടെ എന്ത് സാധാരണ ഡ്യൂട്ടിയാണ് എങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടാവാറ്. പക്ഷെ ഇന്ന് എന്റെ ഒപ്പം നമ്മളെ മമ്മിയാണുള്ളത്, മമ്മി കുട്ടിയുണ്ട്. അപ്പൊ ഞാനും ഉമ്മയും കൂടി എപ്പം പോവാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം, കാരണം ഞാനും ഉമ്മയുടെ ഒരുമിച്ച് പുറത്തു പോകണം, എന്തെങ്കിലുമൊക്കെ വാങ്ങും. സോ ഇന്ന് ഞാനും ഉമ്മയും കൂടി അക്ഷയയിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഓക്കെ, നമ്മുടെ ഡ്യൂട്ടിയോട് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഡ്യൂട്ടിന്റെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സംഭവമാണ് പെറ്റ്സ്. ഓക്കെ, അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് വേണ്ടി ക്യാറ്റിനെ വാങ്ങാൻ പോവാണ്. ഗൈസ്, ക്യാറ്റാണോ അതുപോലെ തന്നെ തത്തമാണോ എന്താണ് അവിടെ നല്ലത് ഏതാണ് ആ ഷോപ്പിൽ, സോ അവിടേക്കാണ് ഞാൻ പോകുന്നത്. ഇതൊരു കിട്ടിക്കാറ്റ് സർപ്രൈസിങ് വീഡിയോ. കാരണം പൂച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്ന് രണ്ട് വീഡിയോ പൂച്ചനെ ഇട്ടാണ്, പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ പൂച്ചയല്ല. പക്ഷെ ഇന്ന് വാങ്ങാൻ പോകുന്ന പൂച്ച എന്ന് പറഞ്ഞാല് വേറെ ലെവല് പൂച്ചയാണ്. ഓക്കെ, പൂച്ചനെ കണ്ടിടിച്ച് അതുകൊണ്ട് തത്തമ്മനെ കണ്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് സംഭവം വാങ്ങുക. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഇപ്പം തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നും നാളെയൊക്കെ ഒരു അടിപൊളി വീഡിയോസ് ആണ്. സോ ലെറ്റ്സ് ഗോ. നല്ല മഴയത്ത് ഇതാക്കണ വൈഫർ ഇട്ടിട്ട് ഇങ്ങനെ പോയ എന്താ സുഖം. ക്യാറ്റ്, എല്ലാ ക്യാറ്റുകളോടും ഞാൻ ഇതാ വരുന്നു മക്കളെ. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാറ്റിന് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്യാറ്റിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ക്യാറ്റുകളുടെ നെയിമും ഫിഷുകളുടെ നെയിമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാറുണ്ട്. സോ ഇന്ന് ഞാൻ ഏതായാലും നല്ലൊരു ഒരു ഭയങ്കര ഒരു ഗൗരവം, ഐ മീൻ ഒരു വേറെ ലെവലുള്ള ക്യാറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സോ അങ്ങനത്തെ സംഭവമായിട്ട് വാങ്ങാൻ പോകുന്നത്. എന്തായാലും ഷോപ്പ് പോയി നോക്കാം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. വേറെ പറഞ്ഞ മഴ ഏകദേശം നിന്നിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഡ്രോപ്പ് കൂടിയുള്ള മഴ മൊത്തം നിന്ന് നല്ലൊരു സുഖമായിരുന്നു, മര്യാദയ്ക്ക് പോകായിരുന്നു. നമ്മുടെ മാപ്പ് നോക്കിയാൽ അറിയാം നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് നമ്മളെ സ്ഥലത്ത് എത്താനായി കേട്ടോ. ഏതാണ്ട് നിമിഷങ്ങൾക്കകം നമ്മൾ നമ്മുടെ ക്യാറ്റിന്റെ അടുത്ത് എത്തും. ഇതിപ്പോ ഫൈനലി നമ്മൾ ഷോപ്പിലെത്തി. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ട് നമ്മൾ വേറെ ഷോപ്പിൽ വാങ്ങും. എന്തായാലും സാധനം ഇന്ന് തന്നെ വാങ്ങും. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് ആയിരുന്നു, ഡ്യൂട്ടിക്ക് ക്യാറ്റ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് എന്താ പറയാ വേറെ പെറ്റ്സിന് വാങ്ങിക്കുക, റാബിറ്റിന് വാങ്ങിക്കൊടുക്കുക, എന്താ പറയാ ലവ്ബേഡ്സിന് വാങ്ങിക്കുക, അങ്ങനെ ഒരുപാട് പേര് കമന്റ് ചെയ്തു. സോ ആ ഒരു സംബന്ധത്തോടു കൂടി നമ്മളെ കഴിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ഡ്യൂട്ടിക്ക് ഇന്ന് ക്യാറ്റോ പൂച്ച എന്തെങ്കിലും ഒരു സംഭവം നമ്മളിന്ന് വാങ്ങി ഒരു ഗിഫ്റ്റാക്കി കൊണ്ടു കൊടുക്കും. കേസ് അതിന്റെ കൂടും കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ കൂടി അത് മൊത്തമാണ് സെറ്റാക്കണം. ഓക്കെ, ചിലപ്പോൾ ഞാൻ അവിടുത്തെ ഷോപ്പിൽ നോക്കി, അവിടെ ആകെ രണ്ട് കേറ്റുള്ളൂ. ഓക്കെ, ആകെ രണ്ട് കേറ്റുള്ളൂ. അപ്പൊ നമ്മൾ വേറെ രണ്ട് മൂന്ന് ഷോപ്പ് പോയേക്കട്ടെ, ഏതെങ്കിലും ഒന്ന് കൺഫേം ആക്കണം, നല്ലത് ഏതെങ്കിലും വാങ്ങണം. ഓക്കെ, എന്റെ ഉമ്മ താക്കണം, അവിടെ ആകെ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കേറ്റുണ്ടോന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെ ഉണ്ടോന്ന് ചോദിക്കട്ടെ, എന്നിട്ട് വരൂ. ഇത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തെ കൊണ്ട് വണ്ടി എത്തിട്ട് പോലീസുകാരൊക്കെ ചൂടാവണേ. ഗൈസ്, ഇവിടെ രണ്ട് പൂച്ചകളുണ്ട് എന്നാണ് വിളിച്ചത് പറഞ്ഞ പോയി നോക്കാം. ഗൈസ് ആക്കണ, ചെറിയ രണ്ട് മക്കളാ ഉള്ളത്, കണ്ടില്ലേ, ചെറുതുണ്ട്. ഞാൻ കഷ്ടി കാണിച്ചു തരാം, ചെറിയ ചൂട്ടാർത്തികളാണ്. മൈൻഡ് അയ്യോ അടിപൊളി. ഹലോ ഹലോ, അയ്യോ അടിപൊളിക്ക് പറ്റി. അമ്മ അതെ കണ്ട്, ഏതൊക്കെ ക്യാറ്റിന് പറഞ്ഞ പ്രൈസ് 15,000 രൂപ, 15,000 ആണ് പറഞ്ഞത്. അവിടെ കുറയോ അറിയില്ല. നല്ല രസമുണ്ട്, കണ്ടിട്ട് നല്ല രസമുണ്ട്, കണ്ടില്ലേ. ഗതി പൂച്ച താക്കണം, ഉമ്മനെ നോക്കി നിക്കുന്നുണ്ട്. ആ പോകുന്നില്ല, നമ്മളടുത്തൊക്കെ എന്നെ ഒരാണ്ട് കളിക്കുക. ഭയങ്കര ആക്റ്റീവാന്ന് തോന്നുന്നു കുട്ടേ. ഏതപ്പം ഡ്യൂട്ടിനെ വിളിച്ചു നോക്കാണൊക്കെ, പൂച്ചനെ കണ്ട് ഡ്യൂട്ടിനെ ജസ്റ്റ് വിളിച്ചു നോക്കണം, ഒരു സർപ്രൈസ് വരുന്നുണ്ട് ജസ്റ്റ് പറയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാനോ, സർപ്രൈസ് വരുന്നുണ്ടെന്ന് പറയാം. നമുക്കിത് വാങ്ങുമെന്ന് കൺഫേം ആയില്ല, എന്തായാലും നമുക്ക് നോക്കുക. ജസ്റ്റ് കോൾ എടുക്കുന്നില്ല ഗൈസ്. ഏതപ്പോ അത് 15,000 രൂപ കേട്ടോ, ഞാൻ ഇപ്പൊ കാണിച്ചത് 15,000 ആണ്. പുറത്ത് നല്ല മഴ, നമ്മുടെ ഡ്യൂട്ടിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഏതായാലും അത് വാങ്ങി പോവാണ് ഗൈസ്. അവിടെ എത്തിട്ട് നമ്മൾക്ക് അവളെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും നമ്മൾ നോക്കപ്പോ ലൈക്ക് അടിക്കുക. വീട്ടിലെത്തിട്ട് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഗസപ്പോ തന്നെ നമ്മളെ പൂച്ചക്ക് വേണ്ടിയുള്ള, ഈ പൂച്ച തന്നെയല്ലേ, ക്യാറ്റിന് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒരുപാട് സംഭവമുണ്ട്. നമ്മളെ ചെക്കനാട് ചാടി, ഇവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു, സോറി, നമ്മളെ ചെക്കനാട് ചാടി കളിക്കും. ഞാൻ മൊത്തം കാണിച്ചു തരാം. ഡ്യൂട്ടിക്ക് ഒരു കിട്ടിക്കാറ്റ് വീഡിയോ ആയിരിക്കും. ഇനി ഇവിടെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെ, മുടി വാർന്നു കൊടുക്കാനുള്ള ചീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളൊക്കെ ഒന്ന് വാങ്ങും കഴിച്ചു ജസ്റ്റാക്കാം. ഇത് നമുക്ക് കേറ്റിന് വേണ്ടിയുള്ള ഫുഡിന്റെ സംഭവങ്ങളൊക്കെ വെക്കണം, ഇത് വാങ്ങി കേട്ടോ. ഫുഡ് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, കണ്ടില്ലേ, ഇത് വാങ്ങണമെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ഓക്കെ, ഈ സംഭവം വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യും. നമ്മളെ കേറ്റിന് കളിക്കാൻ പറ്റിയ സംഭവമാണ്, അങ്ങോട്ടും കൂടി ചാടി ഇരുന്ന് കളിക്കുക. ഗൈസ്, ഇത് വേണമെങ്കിൽ താ കമൻറ്റ് ചെയ്താലേ വാങ്ങുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിച്ചാൽ മാത്രമേ ഞാൻ ഈ സംഭവം വാങ്ങുള്ളൂ. ഓക്കെ, സോ മാക്സിമം തന്നെ ലൈക്ക് അടിച്ചോളൂ. ഗൈസ്, നമ്മളെ കേറ്റിന് ഇതാക്കണം, നമ്മൾ ചെറിയൊരു ബോക്സ്, ഐ മീൻ ഒരു കൂടൊക്കെ വാങ്ങിയിട്ട് ഇതിനുള്ളിൽ കേറ്റിട്ടുണ്ട്. എങ്ങനെ തുറക്കുക, ഇതെങ്ങനെ ഇതിനുള്ളിലുണ്ട്. ഇതെങ്കിൽ മാസ്ക് ഇട്ടാണ് സംസാരിക്കാൻ ഇല്ല, ബാക്കി ഞാൻ വീട്ടിൽ വന്നൊരു സെറ്റാക്കാം. ഓക്കെ, ഗസിന് ഇവിടെ ഒരുപാട് ഫിഷസ് ഉണ്ട്, കണ്ടില്ലേ, ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ തലേൻ്റെ മുകളിൽ വേറെന്തോ സംഭവം,
ഫ്ലവറുള്ള ഒരു മീനുണ്ട്. സംഭവം ഐസാക്കോട് തിരിയുന്നില്ല. എന്താ ക്യാമറ അങ്ങനെ തന്നെ ഇരിക്കുന്നു, തിരിയുന്നില്ല. കഴിഞ്ഞ അവിടെ തത്തമ്മൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മള് നോക്കാം. നമുക്ക് ആ ഒരു ഈ പൂച്ചിന്റെ രസം കൊണ്ടുപോയി വീടിന്റെ എക്സ്പ്രഷൻ എടുക്കട്ടെ. സംഭവം സക്സസ് ആയി. നമ്മളങ്ങനെ ക്യാറ്റിനെ വാങ്ങി നോക്കാം. വീട്ടിലെത്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഞാനിപ്പോ കാർ എടുത്ത് അങ്ങോട്ട് പോട്ടെ. കാരണം ഇവിടെ പാർക്കില്ല, സീനാണ്. അതെടുത്ത് ഇതില് വെക്കണം. ഓക്കെ. സംഭവം ഡ്യൂഡിക്ക് 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 എന്തായാലും ഇഷ്ടപ്പെടും. കാരണം വേറെ ലെവലാണ്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയാണ് കേസ്. ഭയങ്കര രസം, ഭയങ്കര ആക്റ്റീവ് ആണ്. എനിക്ക് എന്തൊക്കെയാണെന്ന് കേസ്. ഒക്കെ ആദ്യമായിട്ടാണ് ഡ്യൂഡിക്ക് വേണ്ടി ഒരു ക്യാറ്റ് കേസ്. നിങ്ങൾ പറഞ്ഞത് വേണ്ട, നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ക്യാറ്റ് കേറ്റ്. അതുകൊണ്ട് മാത്രമേ വാങ്ങിക്കും. പിന്നെ ഓളും പറഞ്ഞല്ലോ കേട്ടപ്പോ സാധനം എന്റെ അമ്മന്റെ കയ്യിൽ സൈനി നമുക്ക് ഡ്യൂഡിയെ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞു. പക്ഷെ ഓള് ഫോൺ എടുക്കുന്നില്ല, എന്താ അറിയില്ല. എത്ര കഴിച്ച് ഫോൺ എടുക്കുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ. കേട്ടപ്പോ കാക്കണ വീട് എത്താനായി നമ്മളെ പൂച്ചക്കുട്ടി സ്ലീപ്പിംഗ് ആണെന്ന് തോന്നി. കണ്ടില്ല, സ്ലീപ്പിംഗ് അല്ലേ അമ്മ? സ്ലീപ്പിംഗ് ആണെന്ന് തോന്നുന്നു. എന്താ അറിയില്ല. ആടാ എന്റെ, എന്തായാലും നമുക്ക് വീടെത്താ. ഡ്യൂഡി ഡ്യൂഡിയെ വിളിച്ചിട്ടൊന്നും കിട്ടില്ല ഗൈസ്. ഡ്യൂഡിയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഡയറക്റ്റ് ഇനി പോയി നോക്കാലമ്മ. ഷോപ്പില് ഇത് ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോ ഇത് ചാട്ടി കളിക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ തന്നെ എടുത്തത്. നല്ലൊരു നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ട്. ഇനി നമ്മളിതാ വീട്ടിലത്തെ ഫസ്റ്റത്തെ വളവ് വളയ്ക്കാൻ പോവാണ്. സോ ഡ്യൂഡി അമ്മ ഇറങ്ങിക്കോളി, ഇറങ്ങിക്കോളി, ഇവിടെ ഇറങ്ങിക്കോളി, ഇറങ്ങിക്കോളി. ഏ കാണിച്ചിട്ട് 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 ഇപ്പൊ കാണിച്ചെടുക്കണ്ട. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഗേറ്റ് വരണം. അവിടെ പോ. ഇങ്ങോട്ട് വരല്ലേ. കറണ്ട് വേണ്ട. ഈ ഗേറ്റ് വരണോണ്ട് പോ. ഏ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരരുത്. ഇമ്മ ഇറങ്ങില്ലേ, ഇറങ്ങില്ലേ. ഇങ്ങോട്ട് വരില്ല. ഗേറ്റ് വരണോണ്ട് പോ. ഉള്ളോട്ട് പോ. ഗേറ്റ് വരണോ പോ. ഉള്ളോട്ട് പോ. പോ പോ പോ. ഏ അങ്ങോട്ട് പോ. വെറുപ്പിക്കില്ല. അങ്ങോട്ട് പോ. പോയിക്കോ, പോയിക്കോ, പോയി. വാതിലടിക്ക്, വാതിലടിക്ക്, വാതിലടിക്ക്. എന്താ ഡ്യൂഡിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റി വാതിൽ അടുപ്പിച്ചിട്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ കാറിന് ഇറങ്ങുമ്പോൾ ഇത് പോയിപ്പോ കൈസ്. ഓക്കെ. അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറി വാതിൽ അടുപ്പിച്ചിട്ട് ഗേറ്റ് തുറപ്പിച്ച് ഇതേ നമുക്ക് വണ്ടി കയറ്റിയ ശേഷം മാത്രമേ വാതിൽ തുറക്കുള്ളൂ കൈസ്. ഓക്കെ ഗൈസ്. അപ്പൊ അതാക്കണ ഈ സംഭവത്തിന് ഇവിടെ വെച്ച് നോക്കി. അവള് കണ്ടിട്ടില്ല ഇവിടെ വെച്ചിന് ഡ്യൂഡി ആക്കണ അതിനുള്ളിലാണ്. സോ ഇമ്മ അങ്ങനെ വീഡിയോ എടുക്കൂലേ. കുഞ്ഞു വായിൽ ഉറക്കല്ലേ കേട്ടോ, ഉറക്കല്ലേ. ലൈറ്റ് ഒക്കെ, ലൈറ്റ് ഒക്കെ ഇട്ടാന്ന് പക്ഷേല്ല. ഒരു സർപ്രൈസ് ആണ്. അന്നെ അന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല കുഞ്ഞോളെ. കറണ്ടില്ലാത്ത നെറ്റാ, നെറ്റ് പോയിട്ടു തോന്നുന്നു. സോ എപ്പം തുറക്കല്ല, ഞാൻ തരും കേട്ടോ. സർപ്രൈസ് എന്താണെന്തെങ്കിലും അറിയോ? ഏസ് ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ വരാം. ഞാൻ പറയുമ്പോ വൺ ടു ത്രീ ആറ് വായിൽ പറഞ്ഞാൽ കേട്ടോ. ഓക്കെ സെറ്റ്. ഇപ്പൊ ലൈക്ക് അടിക്കുക. ഏതപ്പോ ഡ്യൂഡി നോക്കണ റൂമിന്റെ ഉള്ളിൽ, ഐ മീൻ വീട്ടിന്റെ ഉള്ളിലാണ്. സോ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ. റെഡി, വൺ ടു ത്രീ. ഇതാണ് 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 സംഭവം. വീഡിയോയില് പോലും ഡ്യൂഡി ഇത്ര ക്യൂട്ട് ആയിട്ട് കണ്ടില്ല. എല്ലാ സംഭവം എന്തൊരു ക്യൂട്ടാണ്. ആ മുഖത്തേക്ക്, ആ മുഖത്തേക്ക് നോക്കി മല്ല 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 ഹാൻഡിൽ ചെയ്യണം. പൈസ സാധനമാണ്, മല്ല പിടിക്കണം. ഓക്കെ. ചെറുത് വാങ്ങി ഞാൻ എന്നെ ഒരുപാട് വിളിച്ചു നോക്കി, എന്നെ ഒരുപാട് വിളിച്ചു നോക്കി. വലുത് വേണോ ചെറുത് വേണോ? നമുക്ക് വലുത് അതിന്റെ ഫേസ് ഒന്ന് കാണണ്ടേ? ഫേസ് കാണിച്ച സംബന്ധിച്ചു ഞങ്ങൾ ചെന്നപ്പോ ഇത് ഞങ്ങൾ എങ്ങനെ വിളിക്കണം. എന്തൊരു വലിയൊരു കേറ്റ പൈസ. അതിന്റെ കണ്ണിലും മൂക്കിലൊന്നെ തൊട്ട്, അതിന്റെ കണ്ണിലും മൂക്കിലൊക്കെ തൊട്ട് അതിനെ വെറുപ്പിക്കരുത്, മനസ്സിലായോ? പിന്നെ കൊറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു. അതേമാതിരി ആക്കിയാൽ മാത്രമേ ഇത് കൊറേ കാലം അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ കിട്ടണ കഴിച്ച വിറ്റാളു, മനസ്സിലായില്ലേ? ഇതിന് കുറച്ച് പൈസ അയ്യായിരണ്ട, അയ്യായിരണ്ട, ഫിഫ്റ്റീൻ കെ, പതിനയ്യായിരം റുപ്യ. നമ്മൾ ഡ്യൂഡി ചാടി ഓടി നടക്കണ്ട. എന്താ നമ്മളെ വിളവനാട്ടോ, ചെക്കൻ വിളവനാണ്. എന്റെ കൂട്ടിലിട്ടിട്ട് കയ്യൊക്കെ എടുത്ത് പോയാ വരുന്ന വരുന്ന ഞാളാ.
ബാക്കി നമുക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് പുറത്തെടുക്കാം. ഒക്കെ സെറ്റ് ചെയ്തിട്ട് എടുത്താൽ ഞാൻ പെട്ടെന്ന് നോക്കിയുണ്ട്. വളവൻ വളവൻ പെണ്ണാണോ ഇത്? പെണ്ണാന്ന് തോന്നുന്നു. ൊക്കെ സെറ്റാക്കി കൊടുക്ക, സെറ്റാക്കി ഫൈനൽ ആയിട്ട് കാണിച്ചാൽ മതി. പൂച്ചനപ്പ എവിടെ വെക്കും അറിയില്ല. കാട കാട കാടന്ന് മാറ്റിട്ട് വേറെ എവിടെ വെക്കണ്ടല്ലേ പൂച്ചന? പൂച്ചനെ വേറെ എവിടെ വെക്കണം? കറക്റ്റ് ആക്കി വെക്കണം. പക്ഷെ അവിടെ ഇവിടെ തുറന്നിടാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധ വിട്ടു. നമ്മള് ഈ വാതിലൊക്കെ തുറന്നിട്ടല്ലേ പണി കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ഏതെങ്കിലും സ്ഥലത്ത് കറക്റ്റ് സെറ്റ് ആക്കിയ ശേഷം നമ്മള് മറ്റേ കൂട് കണ്ടെത്തില്ല. കൂടുതലെങ്കിലും ലൈക്ക് അടിക്കും. ഞാൻ വീഡിയോ വീഡിയോ കുറച്ചേ കണ്ടുള്ളൂ. എന്തായാലും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ എന്തായാലും കാണാം. അത്യാവശ്യം നല്ല റെഡും ഗ്രീനും ഒക്കെ. അതാണ് ഒരുപാട് ഒരുപാട് ബാധ്യതകൾ ഉണ്ട്. ആയില്ല പറഞ്ഞില്ലേ പിടി അത്ര പോരാ അല്ലോ എന്ത് എത്ര ദാരിദ്ര്യ കൊറച്ചിട്ട് കൊറച്ചിട്ട് ആ അത്ര 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 നാല് നേരം കൊടുക്കണം. യാ നാല് നേരം കൊടുക്കാം. അന്ന് പോയാ നമുക്ക് വാങ്ങാം. പിന്നെ ആ സാധനം തക്കണ അതിലില്ലേ? ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാല് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നേരം ഇത് ഒരു നേരം ഈ ഫുഡില് ഒന്ന് കൂട്ടി കൊടുക്കുക. ഇപ്പം കൊടുക്കണ്ട, അവർ കൊടുത്തിട്ട് നമ്മൾ രാത്രിയോ ഈവനിങ്ങോ എപ്പോഴാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കൂട്ടിട്ട് ഈ ഫുഡിൽ കൂട്ടി അത് കൊടുക്കട്ടോ. ക്യാറ്റിനെ ഓപ്പൺ ആക്കാൻ പോവാണോ? ഓക്കെ, ഞാൻ ഒരു കുടുംബത്തിലേക്ക് പുതിയ നമ്മളെടുത്ത് പുതിയൊരു ഗസ്റ്റ് ആണ്. എന്റെ അടുത്ത് കേരള ഫുഡിന്റെ അടുത്തേക്ക് ഉറങ്ങാണ് കേസ് ഉറങ്ങാണ് പിന്നെ നമ്മളെ ക്യാറ്റ് ഇതാക്കണ കറക്റ്റ് വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ഭംഗിണ്ട്. ഒരു നല്ല ദാഹാണ് തോന്നുന്നു. അതെ നല്ല ദാഹുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ക്യാറ്റ് ക്യാറ്റും കൂടെ നോക്കൂ. ചേടാ ഇനി ഇതാണ് മോനെ നിന്റെ മോളെ നിന്റെ വീട് ലൈക്ക്. ഈ ക്യാമറയിലൊക്കെ നോക്കി എന്താണ് എന്റെ ഒരു ഗമ്മ കിട്ടണ പേരിടണ്ട ചേള പേരിടണം. വെറുപ്പിക്കല്ലോ കുഞ്ഞുമോളെ എന്റെ ക്യാറ്റാണ് കളിക്കല്ലേ. അതിനെ കുറച്ച് ഫ്രീഡം കൊടുക്കേ. ഫ്രീഡം ഒക്കെ കൊടുത്താളാ, ടൈം ഉണ്ടല്ലോ. ടൈം ഉണ്ട് ചേച്ചി. അതിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടു ഞാൻ. എനിക്ക് ആദ്യമുള്ള സ്വഭി വെറുപ്പിക്കേ. എന്തൊരു ക്യൂട്ട് എന്റെ പൊന്ന് പൈസ. ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞു അതിനാവശ്യമില്ല. പോന്ന് കഴിക്കണം. പൂച്ച ഗേസ് പൂച്ച ഭക്ഷണം കഴിച്ചോണ്ട് നിക്കാണ്. അപ്പൊ ഇതിനെന്തൊക്കെ ചെയ്യേണ്ടി വരും കുഞ്ഞാളെ? ഗേസ് ഇതിനെന്നും നമ്മളെ എന്താ ചെറുപ്പ് ഐ മീൻ ഇതില്ല എന്തിന്റെ പേര് അതിന്റെ ഒരു ബ്രഷ് പോലെ സംഭവം. അത് കറക്റ്റ് വാർന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കണ്ണിന്റെ ഇവിടെ ജസ്റ്റ് വെള്ളം തൊട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവം അതിന് പറഞ്ഞു. നമ്മൾ അതിനെ നല്ലോണം കെയർ ചെയ്ത് കൊണ്ടിടുന്നാൽ മാത്രമേ ഇത് വലിയൊരു ക്യാറ്റായി മാറുള്ളൂ. എന്റെ എന്താ പറയാ വാക്സിനേഷൻ അടുത്ത മാസം ആണ്. അടുത്ത മാസം ഒരു വാക്സിനേഷൻ ഉണ്ട് നമ്മൾ കൊണ്ട്. അതെന്തിനാ? ഒരു മൃഗത്തിനൊപ്പമാണ് ഒരു മൃഗാശുപത്രി. അങ്ങനത്തെ കൊറേ കൊറേ സംഭവങ്ങൾ തെറ്റാണ്ട്. ഈ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പൂച്ചനെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ഈ വീഡിയോക്ക് 100K ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ നാളെ തന്നെ പോയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ടിക്കാച്ച് കൂടുവാ. ഓക്കെ, 100K ലൈക്ക്. നിങ്ങൾ വിചാരിച്ചാൽ വാങ്ങും. സോ സെറ്റ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ക്ലിക്ക് ദ ബെൽ ആക്കുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ് കളിക്ക് തുടങ്ങി. സി പീസ്.